സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായിട്ടുള്ള സെലിബ്രിറ്റിയാണ് ഷംന കാസിം. അടുത്തിടെയാണ് താരത്തിന് ആൺകുഞ്ഞ് പിറന്നത്. കഴിഞ്ഞ വർഷമായിരുന്നു ഷംനയുടെ വിവാഹം. ദുബായിലെ ആശുപത്രിയിലായിരുന്നു ഷംനയുടെ പ്രസവം. ഡിസംബർ അവസാനത്തോടെ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് അമ്മയാകാൻ പോകുന്ന സന്തോഷവാർത്ത ഷംന പങ്കുവച്ചത്. കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു താരത്തിൻ്റെ വിവാഹം. JBS ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ സ്ഥാപകനും CEOയുമായ ഷാനിദ് ആസിഫ് അലിയാണ് ഷംനയുടെ ഭർത്താവ്. വിവാഹത്തോടെ ദുബായിൽ സ്ഥിര താമസമാണ് ഷംന. വിവാഹശേഷവും അഭിനയത്തിൽ സജീവമായ ഷംന പ്രസവത്തിന് കുറച്ചുനാൾ മുമ്പ് വരെയും അഭിനയവും നൃത്തവുമെല്ലാം സജീവമായിരുന്നു. മലയാളത്തിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യയിലൊട്ടാകെ ആരാധകരുള്ള നടിയാണ് ഷംന. അന്യഭാഷകളിൽ പൂർണ എന്ന പേരുകൂടി നടിക്കുണ്ട്. തൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനായി മൈസെൽഫ് ചിന്നാട്ടി എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനലും ഷംനയ്ക്കുണ്ട്. പ്രസവത്തിന് മുമ്പ് ശേഷവും എല്ലാ വിശേഷങ്ങളും ഷംന ആ യൂട്യൂബ് ചാനൽ വഴി പങ്കുവെക്കാറുണ്ട്. മകന് ഹംദാൻ ആസിഫ് അലി എന്നാണ് ഷംനയും ഭർത്താവും പേരിട്ടിരിക്കുന്നത്. അടുത്തിടെയാണ് കുഞ്ഞിൻ്റെ പേര് സോഷ്യൽ മീഡിയ വഴി വെളിപ്പെടുത്തിയത്. പ്രസവത്തെ തുടർന്നുള്ള ശുശ്രൂഷകളും മറ്റുമായി യൂട്യൂബ് വീഡിയോകൾ ചെയ്യുന്നതിൽ നിന്നും ഇടവേള എടുത്തിരിക്കുകയായിരുന്നു താരം. ഇപ്പോഴിതാ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും വളരെ സ്പെഷ്യലായ ഒരു വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് ഷംന കാസിം. മകന്റെ വിശേഷങ്ങളാണ് പുതിയ വീഡിയോയിൽ ഷംന പങ്കുവച്ചിരിക്കുന്നത്. മുടി കളയുന്നതിന് മുന്നോടിയായി മകന്റെ ഒരു ഫോട്ടോഷൂട്ട് നടത്തിയിരിക്കുകയാണ് ഷംന. അതിൻ്റെ വിശേഷങ്ങളാണ് പുതിയ വീഡിയോയിലുള്ളത്. ഒപ്പം പ്രസവം എത്തരത്തിലുള്ളതായിരുന്നു എന്നും ഷംന വിശദീകരിക്കുന്നു. ഹംദു എന്നാണ് ഷംന കുഞ്ഞിനെ ഓമനിച്ചു വിളിക്കുന്നത്. വീഡിയോയുടെ തുടക്കത്തിൽ തൻ്റെ പ്രസവം നടന്ന ആശുപത്രിയിലെ തൻ്റെ പ്രിയപ്പെട്ട ഡോക്ടർക്കും ആരോഗ്യ പ്രവർത്തകർക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് ഷംന സംസാരിച്ചു തുടങ്ങുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനകൾക്കും ആശംസകൾക്കും നന്ദി. ഡെലിവറി നോർമലായിരുന്നു. അതൊരു പ്രത്യേക അനുഭവമായിരുന്നു. പലരും എന്നോട് ചോദിച്ചിരുന്നു ഡെലിവറി സിസേറിനായിരുന്നുവോ നോർമലായിരുന്നുവോ എന്ന്. നോർമൽ തന്നെയായിരുന്നു. അതിൻ്റെ അനുഭവങ്ങൾ മറ്റൊരു വീഡിയോയിൽ പങ്കുവെക്കുന്നതായിരിക്കും. എൻ്റെ കുഞ്ഞിൻ്റെ ആദ്യത്തെ ഫോട്ടോഷൂട്ട് വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. കുഞ്ഞിൻ്റെ ആദ്യത്തെ മുടിയെടുക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ഒരു ഫോട്ടോഷൂട്ട് നടത്തണമെന്നത് എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു. കുഞ്ഞിൻ്റെ ഫോട്ടോസ് എടുക്കുന്നതിന് വീട്ടിൽ നിന്നും എതിർപ്പുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഫോട്ടോകൾ ഞാൻ ഇപ്പോൾ പങ്കുവെക്കില്ല. 40 ദിവസം കഴിഞ്ഞ് കാണിക്കും. സെലിബ്രിറ്റി ആയതുകൊണ്ട് കാണിക്കാത്തതല്ല. 40 കഴിഞ്ഞ് കാണിക്കുന്നതാണ് ശരിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണെന്ന് ഷംന പറഞ്ഞു. ഒരു വനിതാ ഫോട്ടോഗ്രാഫർ എത്തി ഹംദുവിനെ മിനുവിനത്തെ തുണിയിൽ പൊതിഞ്ഞ് തുറന്ന കൊട്ടയിൽ വെച്ചാണ് മനോഹരമായ ഫോട്ടോഷൂട്ട് നടത്തിയത്. ഒപ്പം അവൻ്റെ അമ്മയായ ഷംനയുമുണ്ട്. വളരെ ലളിതമായ ഷൂട്ടാണ് ഷംന ഒരുക്കിയത്. കുഞ്ഞുവാവയുടെ മുഖം സ്മൈലി കൊണ്ട് മറച്ചു പിടിച്ചാണ് ഷംന വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. 2004 പുറത്തിറങ്ങിയ മഞ്ഞു പോലൊരു പെൺകുട്ടി എന്ന ചിത്രത്തിലൂടെയാണ് ഷംന അഭിനയ രംഗത്തെത്തിയത്. കോളേജ് കുമാരൻ, മകരമഞ്ഞ്, ചട്ടക്കാരി, ഒരു കുട്ടനാടൻ വ്ളോഗ്, മധുരരാജ, ദൃശ്യം 2 തുടങ്ങിയ ഒട്ടേറെ ചിത്രങ്ങളിൽ വേഷമിട്ടു. നാനിയും കീർത്തി സുരേഷും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ദസറയാണ് ഷംനയുടേതായി ഏറ്റവും അവസാനം തിയേറ്ററുകളിലെത്തിയ ചിത്രം.